നമസ്കാരം, തനിനിറത്തിലേക്ക് സ്വാഗതം. ഞാൻ നീതു യു വി. ഞാനിപ്പോ നിൽക്കുന്നത് കോവളത്താണ്. കോവളത്ത് ഹൗവ ബീച്ചിനും ആദം ബീച്ചിനും ഇടയ്ക്കുള്ള ഇടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയിലൂടെ ഗുണ കേവ് ഭയം സൃഷ്ടിക്കുമ്പോൾ അതിനേക്കാൾ അപകടം പതിയിരിക്കുന്നതായി പറയപ്പെടുന്ന മറ്റൊരു ഗുണ കേവിലേക്കുള്ള യാത്രയുമായാണ് ഇപ്പോൾ തനിനിറം എത്തി നിൽക്കുന്നത്. കാടിനുള്ളിലെ കൊടും ഭീതിയാണ് ഗുണ കേവെങ്കിൽ കടലിനുള്ളിലെ സാത്താൻ ചുഴിയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഉടയൻവാഴി എന്നാണ് പൊതുവിൽ ഈ സ്ഥലം അറിയപ്പെടുന്നത്. നമ്മളോടൊപ്പം ഉടയൻവാഴിയെ പറ്റി ധാരണയുള്ള ശശിചേട്ടൻ ചേരുന്നുണ്ട്. ചേട്ടനോട് നമുക്ക് ഒന്ന് ചോദിച്ചറിയാം. ചേട്ടൻ ഉടയൻവാഴിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉടയൻവാഴിയെ പറ്റി നമുക്ക് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ അവിടെ ചെന്ന് ഇങ്ങനെ എത്തി നോക്കിയിട്ടുള്ളൂ, ബാക്കിയുള്ള വിവരങ്ങളൊന്നും അറിയില്ല. അവിടെ പോയി കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ട്. എന്താ അതിനെ പറ്റി കേൾക്കുന്നത്? അവിടെ ആരും ഇങ്ങനെ എത്തി നോക്കാൻ പാടില്ല. അവിടെ ഇങ്ങനെ എത്തി നോക്കിയാൽ തലയേറ്റി കടലിൽ വീഴുന്നു പോകും. പറഞ്ഞു കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴുന്നു കഴിഞ്ഞാൽ തലയേറ്റ് വിഴുന്ന ആള് കിട്ടൂല. മുമ്പ് ഇവിടെ വന്ന് ഇപ്പൊ ഇവിടെ ഇല്ല. ഇപ്പൊ ആരെയും വിടും. ഇപ്പൊ ഇവിടെ ഈ അപകടത്തിന്റെ ഇത് അവിടേക്ക് പോവാൻ നല്ല പേടിയായിരുന്നു. നല്ല പേടിയായി, നല്ല പേടി. ഇങ്ങനെ എത്തി നോക്കാൻ തന്നെ അവിടെ ഒരു ഗ്യാസ് ഉണ്ട്. അത് ആ ഗ്യാസ് ഒക്കെ തന്നെ ആള് എല്ലാവർക്കും പോകും. ഇപ്പൊ ചെറിയ ചുഴി പോലെയല്ലേ അതിങ്ങനെ കാണുന്നേ? പാറയുടെ ഇടയ്ക്കൂടെയുള്ള സ്ഥലം മുമ്പ് അത് എങ്ങനെയാ കാണാൻ പറ്റുന്നത്? അപ്പോഴും ചുഴി തന്നെയാണ്. അത് ഈ തിരമല വന്ന് അടിച്ചിട്ട് കറങ്ങി ചുറ്റി എടുത്തിട്ട് അങ്ങ് പോകും. ഗുഹ പോലെയോ? അങ്ങനെ ഗുഹ തന്നെ. മനസ്സുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിവില്ലാത്തവരാണ്. സർക്കാർ എന്തെങ്കിലും പ്രതിഫലം അവർക്ക്? ഇങ്ങനെ മരിച്ച കുറെ പേരുണ്ടല്ലോ. അങ്ങനെയൊന്നും കൊടുത്തില്ല, ഒരു അറിവില്ല. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 14 കിലോമീറ്റർ സഞ്ചരിച്ച് ഉടയൻവാഴിയിലേക്ക് അഥവാ ഉടയോൻ വാഴിയിലേക്ക് എത്താം. അതിനു മുമ്പ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വിനോദസഞ്ചാരികൾക്ക് പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ഇവിടേക്ക് വളരെ റിസ്ക് എടുത്താണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഉടയൻവാഴിയിൽ അകപ്പെടുന്ന ആരും തന്നെ പിന്നെ പുറം ലോകം കാണില്ല എന്ന പേടിപ്പെടുത്തുന്ന യാഥാർത്ഥ്യം ഇവിടുത്തെ പഴമക്കാർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞതിന്റെ ഞെട്ടൽ ഇതുവരെയും സത്യത്തിൽ മാറിയിട്ടില്ല. അവിടേക്ക് റെസ്ക്യൂ പ്രവർത്തകരുടെ സഹായത്തോടെ നമ്മൾ പോവുകയാണ്. ഇനിയുള്ള കാഴ്ചകൾ ഗുണ കേവിനെയും കവച്ചു വെക്കുന്ന ഉടയോൻ വാഴിയിലേക്ക്. ഈ പാറയിൽ യാതൊരു ഗ്രിപ്പും ഇല്ലാത്തതുകൊണ്ട് ചരിയുന്ന സമയത്ത് തന്നെ ആൾക്കാര് വെള്ളത്തിലേക്ക് പോകും. ആളല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ മരണം ഉറപ്പാണ്, 100% ഉറപ്പാണ്. തീർന്നു പോലെ നമ്മുടെ ശരീരങ്ങളെല്ലാം കീറി മുറിയും. എന്നിട്ട് അതേ സ്ഥലത്ത് തന്നെ ആൾ താഴ്ന്നു പോവുകയാണ്. ഇപ്പൊ അവിടേക്ക് പോകാനൊന്നും പറ്റില്ല, ആരെയും കടത്തി വിടുന്നില്ല. നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ഒരു വലിയ അറിവ്, നിങ്ങൾക്ക് ഇന്നുവരെ കിട്ടി ജീവിച്ചിട്ടില്ലാത്ത ഒരു അറിവ്. ഇന്ന് നമുക്ക് ഇതിന്റെ ഉടയോൻ വാഴിയെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങളും തരാൻ 38 വർഷം ലൈഫ് ഗാർഡായിട്ട് ഉണ്ടായിരുന്ന ബാബു എന്ന് പറയുന്ന ഒരു ചേട്ടനെ നമുക്കിന്ന് അതിഥിയായി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻഡ് ലൈഫ് ഗാർഡ് ആണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് എന്താണ് ഈ ഉടയോൻ വാഴി, ഉടയോൻ വാഴിയുടെ വിശേഷങ്ങൾ എന്താണ് എന്നൊക്കെ അറിയാം. നമസ്കാരം ബാബു ചേട്ടാ. നമസ്കാരം ചേട്ടൻ. കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻഡ് ലൈഫ് ഗാർഡ് ആണ്. ഞാൻ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻഡ് ലൈഫ് ഗാർഡ് ആണ്. ഞാൻ കഴിഞ്ഞ 37 വർഷം വരെ ലൈഫ് ഗാർഡായി ജോലി ചെയ്തു. നമ്മൾ ഈ കോവളം ബീച്ചിൽ, കോവളത്തിൽ തന്നെ ITDC, പഴയ ITDC, ഇന്ത്യ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മുൻവശത്തായിട്ട് ഉടയോൻ വാഴി എന്ന് പറയുന്ന വളരെ വളരെ ഫേമസ് ആയ, നമ്മള് വളരെ അപകടം പിടിച്ച ഒരു സ്ഥലം എന്നാണ് ഉടയോൻ വാഴിയെ പറ്റി. അപ്പോ ഈ ഉടയൻ വാഴിയെ പറ്റി സത്യത്തില് ഇവിടെ പൊതുസമൂഹത്തിന്റെ ഇടയില്, അതായത് മുൻകാലങ്ങളിൽ, ഞങ്ങളുടെയൊക്കെ അപ്പൂപ്പന്മാരുടെയൊക്കെ കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ അന്ന് വിദ്യാഭ്യാസവും മറ്റൊന്നും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമല്ല. ആ കാലഘട്ടത്തിൽ ഉടയൻവാഴിയെ പറ്റി വളരെ ഒരു മോശമായിട്ടുള്ള കഥകളൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യകാലങ്ങളിൽ എന്റെ ചെറുപ്രായത്തിൽ ഞാനും ആ കഥകളെയൊക്കെ വിശ്വസിച്ചിരുന്നു. അതിനുശേഷമാണ് ഞാനും 1988 ഞാൻ ഈ ഉടയൻവാഴി എന്താണ്, അതിനകത്തുള്ള അതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണം. അങ്ങനെ ഈ ഒരു മോഹൻദാസ് എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ചാളത്തടിയിൽ പോയിട്ട് ഈ ഉടയൻവാഴിക്കുള്ളിലേക്ക് കടന്നുപോയി. അപ്പോ മോഹൻദാസിനെ ഞാൻ പുറത്തു നിർത്തി, ഞാൻ ഇതിന് അകത്തേക്ക് നീങ്ങി. അന്ന് കടൽ നല്ല ശാന്തമായിരുന്നു. ഈ വാഴി എന്ന് പറയുന്നത് രണ്ട് സൈഡും അപ്പുറത്തിപ്പുറത്തും പാറയാണ്. ഇത് നമ്മ ആ പാറയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് മനുഷ്യ നിർമ്മിതമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം എന്ന് പറയാ അത്രയ്ക്ക് ഷേപ്പായിട്ടാണ് ഇത് കട്ട് ചെയ്ത് അകത്ത് പോയിരിക്കുന്നത്. ഈ ഉടയൻവാഴിയുടെ
കുറച്ച് മേളിലായിട്ട് സർഫേസിൽ മേളില് അത് കരയിൽ കൂടി പോയാലും അവിടെ വരാം. നമ്മുടെ ആ പാറയിൽ വരാൻ മുൻകാലങ്ങളിൽ വരാൻ പറ്റുമായിരുന്നു. ആ പാറ എന്ന് പറയുന്നത് ഒരു ബാലൻസ് സ്റ്റോൺ എന്നാണ് അറിയപ്പെട്ടത്. അപ്പൊ ആൾക്കാർ വന്നിട്ട് ഈ പാറയുടെ മേളിൽ എത്തി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പാറ ചരി ഏത് ഭാഗത്താണോ ആൾക്കാർ കയറുന്നത് ആ ഭാഗം കൊണ്ട് ചരിയുകയും ഈ പാറയിൽ യാതൊരു ഗ്രിപ്പും ഇല്ലാത്തതുകൊണ്ട് ചരിയുന്ന സമയത്ത് തന്നെ ആൾക്കാർ വെള്ളത്തിലേക്ക് വീഴും. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അവിടെ ഒരു മുങ്ങൽ വിദഗ്ധൻ അല്ലെങ്കിൽ ഈ അതുമായിട്ട് ബന്ധപ്പെട്ട അറിവുള്ളവർ ആളല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ മരണം ഉറപ്പാണ്, 100% ഉറപ്പാണ്. കാരണം അവിടെ വേറെ ഒരു ഗ്രിപ്പും ഇല്ല. ഇതേ ഒരു കടൽ താഴെ ഒരു കടൽ പൊങ്ങുമ്പോൾ ഉള്ളിൽ നിന്ന് വലിവ് ഉണ്ടാവാം, പുറത്തേക്ക് വലിവ് ഉണ്ടാവുമ്പോൾ ഈ കല്ലിന്റെ ഇരു സൈഡുകളിലും സി അനിമോൺ എന്നറിയപ്പെടുന്ന ഈ ഒരുമാതിരി ഒച്ചോ അല്ലെങ്കിൽ ഈ കല്ലുമേക്കാ പോലത്തെ വസ്തുക്കൾ അവിടെ ധാരാളമായി പറന്ന് പിടിച്ചിരിപ്പുണ്ട്. ഈ ഇതിൽ കയറി നമ്മുടെ ശരീരം തട്ടിക്കഴിഞ്ഞാൽ നല്ല മൂർച്ചേറിയ ഒരു കത്തി വെച്ച് കീറുന്നതുപോലെ നമ്മുടെ ശരീരങ്ങളെല്ലാം കീറി മുറിയും. എന്നിട്ട് അതേ സ്ഥലത്ത് തന്നെ ആൾ താഴ്ന്നു പോവുകയാണ്. പിന്നെ അത് മൂന്നാം പക്കം നമ്മുടെ കരയിൽ തന്നെ അടിച്ചു കയറും. അതൊരിക്കലും ആ വാഴയ്ക്കുള്ളിലേക്ക് പോകുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനകത്തേക്ക് പോയപ്പോൾ ഈ ബാലൻസ് സ്റ്റോണിന് മുന്നിലായിട്ട് ഒരുപാട് ദൈർഘ്യമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, മനുഷ്യനിർമ്മിതമായ എന്തോ വസ്തു അത് കല്ല് കരിങ്കല്ല് അവിടെ ഇറക്കിയിട്ടുണ്ട്. കല്ലിറക്കിയിട്ട് പിന്നെ ഈ കടൽക്ഷോഭ സമയത്ത് ഈ കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് അത് മൊത്തം ഉരുളൻ കല്ല് നല്ല ഷേപ്പായ ഉരുളൻ കല്ലുകളായിട്ട് ഈ വാഴി ഇപ്പോൾ അടഞ്ഞു നിൽക്കുകയാണ്. അവിടെ ആ പ്രദേശത്തേക്ക് ഈ കല്ലുമേക്ക കല്ലുമേക്ക എന്ന് പറയുന്ന ചിപ്പി, പിന്നെ കല്ലുറാള്, ലോബ്സ്റ്റർ, പിന്നെ ശംഖ്, കോൺഷെല്ല്, പിന്നെ സിയർച്ചിൻ, മൂര, ഇത്തരം വസ്തുക്കൾ ശേഖരിക്കാൻ പോകുന്നവർ ആ ഭാഗം കുറച്ച് ഒഴിവാക്കിയായിരുന്നു അന്നത്തെ കാലഘട്ടങ്ങളിൽ അവിടെ ജോലി ചെയ്യുന്നത്. വിനോദസഞ്ചാരികളെയൊന്നും ആ പ്രദേശത്തേക്ക് അടുപ്പിക്കാറില്ല. ആ പ്രദേശം ബാൻ ചെയ്തിട്ടുള്ളതല്ല. മുൻകാലങ്ങളിൽ എന്ന് പറഞ്ഞാല് നമുക്ക് ഐറ്റിഡീസ് ഉണ്ടായിരുന്ന കാലങ്ങളിലൊക്കെ സെക്യൂരിറ്റി കാർഡ് ഉണ്ടായിരുന്നെങ്കിലും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഈ ചിപ്പിയെടുപ്പ് തൊഴിലാളികൾക്ക് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. എന്നാൽ ഇന്ന് അവിടെ കംപ്ലീറ്റും പാടൊക്കെ പിടിച്ച് അവിടെ ഇപ്പം പുതിയ ഹോട്ടൽ പുതിയ ഗ്രൂപ്പുകാർ ഏറ്റെടുത്തു. ഇപ്പൊ അവിടേക്ക് പോകാനൊന്നും പറ്റില്ല, ആരെയും കടത്തിവിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഉടയൻവാഴി എന്ന് പറയുന്നത് ഒരു അറിവ് മാത്രമായിട്ടാണ് ജനങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്നത്. ഉടയൻവാഴി എന്താണ്, അത് എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. ഒരുപക്ഷെ നിങ്ങളായിരിക്കും ആദ്യത്തെ വ്യക്തി ഈ ഉടയൻവാഴിയെ കുറിച്ച് പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇന്ന് ഉടയൻവാഴിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഉടയൻ വാഴി എന്നറിയപ്പെടുന്ന ഉടയോൻ വാഴിയിലേക്ക് പോകാൻ പോവാണ്. ബാബു ചേട്ടാ റെഡി അല്ലേ? റെഡി റെഡി. ഓക്കെ, ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഉടയൻവാഴി എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഒരു ചാല് അതിനകത്ത് എത്ര വിഷയമായിട്ട് കാണാൻ പോകുന്നില്ല. ഈ കാണുന്ന ചെറിയ ചാല ഇങ്ങോട്ട് ഈ കാണുന്ന ഒരു ചാലാണ് ഉടയൻവാഴി എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ദൂരം ഉള്ളിലില്ലെങ്കിലും ഏകദേശം ഒരു 10-100 meters ഇത് അകത്തേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോ ഇത് അവിടെ പാറകളൊക്കെ വന്ന് വീണ് അത് അടഞ്ഞു കിടക്കുമ്പോൾ തോന്നുന്നു ആ അടിച്ചുപോയെ. അപ്പൊ മേളില് ഇതിന്റെ മേളിലൊരു കല്യാണമുണ്ടോ? മേളിലൊരു കല്യാണമുണ്ടോ? ഇതിന്റെ കുറച്ച് മേളിൽ ഒറ്റയ്ക്ക് കാണുന്നു. അപ്പൊ ആ കല്ല് മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ബാലൻസ് സ്റ്റോൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ബാലൻസ് സ്റ്റോൺ ഈ കല്ലിലാണ് ആൾക്കാർ കയറിയാൽ ഈ കല്ല് ഒരു സൈഡിലേക്ക് കൊണ്ട് ചരിയുകയും അവിടെ നിന്ന് ആൾക്കാര് ഇന്ന് താഴെ പതിക്കുകയും ചെയ്യും. ആ താഴെ പതിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ കടൽ പോലും ഈ വാഴിക്കുള്ളിലേക്ക് അടിച്ചു കൊണ്ടുപോവുകയും എന്നിട്ട് അതിനുശേഷം തിരിച്ച് കൊണ്ടുവരും. അപ്പൊ തിരിച്ച് കൊണ്ടുവരുമ്പോൾ ഈ ഉടയൻവാഴി ഇതിനകത്ത് വീഴുന്ന ആളുടെ ശരീരം മൊത്തം കീറി മുറിയുകയും പിന്നെ ആൾക്കാർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ആയി തീരുകയും ചെയ്യും. എന്നാൽ ഇപ്പോ കടല് പൂർണ്ണമായിട്ടും ഹൈടൈഡ് ആണ്, വേലി ഏറ്റമായതിനാല് വെള്ളം നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഈ അകം
ഇടയ്ക്ക് ഉൾവശം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയ പ്രേക്ഷകരോട് പറയുകയാണ്, ഒരുപാട് ഒരുപാട് പേര് എന്റെ വീഡിയോയിൽ നിന്ന് ഈ ഉടയൻവാഴിയെ കാണണമെന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഉടയൻവാഴി കാണിച്ചു തന്നിരിക്കുകയാണ്. യഥാർത്ഥത്തില് ഈ ഉടയൻവാഴി എന്ന് പറയുന്നത് ഒരു വളരെ കുറഞ്ഞ ഒരു 150 or 200 meters മാത്രം ദൈർഘ്യമുള്ള ഒരു വാഴിയായിരുന്നു. പക്ഷെ ഇന്നത് അത്രയും ഇല്ല. കാരണം മേളിൽ നിന്ന് രാജഭരണകാലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണകൂടം ഭരണ സംവിധാനം ഈ ഇതിലെ ആൾക്കാർ വീഴുന്ന മരിക്കരുന്നതെന്നോ അപകടം ഉണ്ടാകരുതെന്നുള്ള നല്ല ഉദ്ദേശത്തോടെ ഇന്ത്യ അകത്തേക്ക് പാറ കൊണ്ടിട്ട് മൂടി അത് നിലത്തപ്പെടുകയും ചെയ്തു. ഇതിപ്പോ വേലിയേറ്റ സമയം ആയതുകൊണ്ടാണ് നമുക്കിത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. വേലിയേറ്റം പൂർണ്ണമായിട്ടും വേലിയേറ്റം ആയതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ ഉൾവശം കാണാൻ പറ്റാതെ പോയത്. അല്ല, ഇത് നമ്മൾ ലോറ്റേഡ് വേലി ഇറക്ക സമയത്തായിരുന്നെങ്കിൽ ഒരിക്കൽ കൂടി ഈ സ്ഥലത്ത് നിങ്ങളെ ഞാൻ കൊണ്ടുവരികയും ഈ വാഴിക്കുള്ളിലേക്ക് എന്റെ ക്യാമറ ഉപയോഗിച്ച് അണ്ടർവാട്ടർ ക്യാമറ ഉപയോഗിച്ച് ഈ വാഴിക്കുള്ളിലേക്ക് പോയി ഈ വാഴിക്കുള്ളിൽ എന്താണെന്ന് പ്രേക്ഷകരെ നിങ്ങളെ ഞാൻ ഇനി കാണിക്കുന്നതായിരുന്നു. ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് ഹവാ ബീച്ച് എന്ന് അറിയപ്പെടുന്ന ലൈറ്റ് ഹൗസ് ബീച്ചിന്റെ അവിടെ നിന്ന് ഇടക്കൽ എന്ന സ്ഥലത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് ആ ഇടക്കൽ എന്ന് പറയുന്ന ബീച്ചിന്റെ അവിടെ നിന്ന് പിന്നെ നമുക്ക് ഇതുവരെ എത്താൻ 1 kilometer താഴെ മാത്രമേ ദൈർഘ്യമുള്ളൂ. അതുപോലെ തന്നെ കോവളം ബീച്ചിൽ നിന്നും നമുക്ക് ഇവിടെ എത്താം. ഈ രണ്ട് സ്ഥലത്ത് നിന്ന് വന്നാലും ഒരേ ദൂരം തന്നെയാണ്. ഞാൻ അങ്ങോട്ടാണ് ചോദിക്കേണ്ടത്. ശരി, നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഞാൻ എന്റെ പ്രിയ അനുജൻ അഞ്ജനി ദുബേനായ ശ്യാമിനെയും പിന്നെ അവതാരകയും ഞാൻ സുരക്ഷിതമായി അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ഞാൻ തിരിച്ച് കരയിലേക്ക് അവരെ ഞാൻ സുരക്ഷിതമായി എത്തിച്ചിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമുക്ക് വളരെ നല്ല യാത്രാനുഭവം തന്ന ബാബു ചേട്ടന് ഹൃദയം നിറഞ്ഞ നന്ദി.